നമ്മുടെ ചാനൽ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്ത് പോകും. സോ നമ്മുടെ കൂടെ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ നല്ല രീതിക്ക് വളർന്നു പോകണം ആഗ്രഹമുള്ള ഐ മീൻ വളരുന്ന കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഈ ചെക്ക് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. മീ ഗെയിമർ ഒ പി ആണ്, വേറെ ലെവലാണ്. നല്ല രീതിക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കിള്ളം പോലെ ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. പ്ലീസ് ഗൈസ്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഷെയർ പോലും ചെയ്തതിൽ കുഴപ്പമില്ല. ഒരു ലൈക്ക് വേണേൽ വളരെ 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 സന്തോഷം. ഓക്കെ, എന്തായാലും ഓടി വന്നിട്ട് അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എവിടെ അവൻ്റെ ലൂട്ട്? ഡേയ്, നീന്റെ ആ ഞാൻ വിചാരിച്ചു അവൻ ലൂട്ടും കൊണ്ട് പോയതൊക്കെ അവൻ ചത്ത് മേളിലേക്ക് പോയപ്പോഴത്തേക്ക് എന്താ ലൂട്ട് ചെയ്യാൻ ആർക്ക് തരത്തിലാണെന്ന് പറഞ്ഞ ഐസർ എന്താണ് ആ ലൂട്ടും കൂടെ എടുത്തുകൊണ്ട് പോയി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വാട്ടവർ ഡിസ്കസ് കുഴപ്പമുണ്ടായിരുന്നില്ല. അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ തന്നെ വീണ്ടും ഉണ്ടെങ്കിൽ ഒരു നിപ്പുണ്ട്. നമ്മളിപ്പം പറ്റുന്നുണ്ട്, നമ്മളിപ്പോൾ കൊന്നില്ലേ അവൻ്റെ അതേ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നടിച്ച് നമ്മുടെ തലമണ്ട അവിടെ പുളർന്ന് കിടക്കും. സോ നൈസറ്റ് ഒന്നും നോക്കുന്നില്ല. നൈസറ്റ് അവൻ്റെ അടുത്തേക്ക് ഓടി പോയിട്ട് ഷോർട്ട് റേഞ്ച് അവനെ കൊല്ലാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എം ബി 40 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ല, ഒന്നെങ്കിൽ അടി ഇടി വെടി പോക, ഇല്ലെങ്കിൽ കണ്ണം പിടിച്ച് ഓടല. ഓക്കെ, നമ്മൾ പോകുന്ന വഴി കൂടെ പുല്ലുപോലും മുളയ്ക്കുന്നില്ല. സോ വഴിവെട്ടി ഓടലേ നടക്കുന്നുള്ളൂ. സോ എനിക്ക് മനസ്സിലായി അവിടെ ആൾക്കാർ കൂടുതലാണെന്ന്. പിന്നെ ഒന്നും നോക്കുന്നില്ല. ഭഗവതി ഉദ്രക്ഷിക്കടേ എന്ന് പറഞ്ഞ നൈസർ എന്താണ് അവിടുന്ന് ഓടി രക്ഷാൻ വേണ്ടി നോക്കി. അതായത് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഒരുത്തും മുമ്പിലേക്ക് ചാടി കയറി വന്ന് കുറച്ച് ഡാമേജ് കൊടുത്ത് സ്കൈൽ ഇട്ടിട്ട് അടി എന്ന് വെച്ചാൽ കിടക്കും പോയതടി. അതിനിടയ്ക്ക് എൻ്റെ മോനെ മാപ്പൊക്കെ ഓണായി വന്നു. ഓക്കെ, ശരിക്കും സത്യം പറയാനുള്ളത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, അതായത് ഫൈറ്റ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് മാപ്പൊക്കെ ഓണായി വന്നാൽ എന്ത് ചെയ്യും? ഈ പ്രോ പ്ലെയറൊക്കെ അതൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാനൊക്കെയാണ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അറിയുമ്പോൾ ഒരു കാട്ടുരൂപമാരെ ഞാനൊക്കെയാണ് ഇങ്ങനെ നൈസറ്റ് ചെയ്യുന്ന പറയുവാണെങ്കിൽ അടിക്ക് മിക്കവാറും കൊണ്ട് ചാവും. അത് കൂടിയാറില്ല ദയസറ്റ് നമ്മുടെ മാപ്പ് ചെറുതാക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് എത്ര വഴി യൂസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തുണ്ടായിരിക്കില്ല, പുതിയ പ്ലേയേഴ്സിനാണ് അറിയായിരിക്കും, ഓൾഡ് പ്ലേയേഴ്സൊക്കെയാണ് ആ വഴിക്കേ പോകത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര പേർക്ക് ഇതറിയാം, അതായത് നമ്മുടെ മാപ്പിൻ്റെ ആ ഒരു
സൈസ് ഉണ്ടല്ലോ കസ്റ്റം വെച്ചിട്ട് പോയിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പുതിയതായിട്ട് മനസ്സിലായിക്കൂടാ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി പറ്റും, സ്മോൾ ആക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ യൂസ് ചെയ്ത് നോക്കാൻ പറ്റും, നടക്കണം യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കിടക്കുമ്പോഴത്തെ സ്കോഡ് ചെയ്യപ്പെടുത്തിട്ടുണ്ടായിരുന്നു. സ്കോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു സ്കോഡിലെ 3 വരെ കൊണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം മിക്കവർ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തുകൊണ്ട് എന്താണ് നമുക്കുണ്ടല്ലോ കുറച്ച് നല്ല കിടക്കം പോലത്തെ ഗണ്ണൊക്കെ എടുത്ത് വെക്കണം. ഇപ്പോൾ തന്നെ നോക്കണം MB40 അതേപോലെ എന്താണ് ആ ABCD നമ്മളെ ഇരിക്കുന്നത്. സോ ABCയിലേക്ക് കിട്ടുകഴിഞ്ഞാൽ ഏത് റേഞ്ച് എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എൻ്റെ ബാഗിൽ അത് ഇപ്പോഴൊരു ചിപ്പ് ഇരിപ്പുണ്ട്. ഓക്കെ, ആ ഒരു ചിപ്പ് എന്തിനാണ് ഞാൻ ബാഗ് വെച്ച് ധരിക്കാറില്ല? എനിക്ക് ചിപ്പ് M4 കിട്ടുവാണ് അല്ലെങ്കിൽ M14 കിട്ടുവാണെന്ന് വിചാരിക്കുക. സോ നൈസ് ഞാൻ പറഞ്ഞു, ഞാൻ ആ ഒരു ABCD മാറ്റുന്നതല്ല. ഓക്കെ, എനിക്ക് ഉള്ള കിട്ടുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് ദി ബെസ്റ്റ് ഗൺ ഐ മീൻ ലോങ് റേഞ്ച് ഗൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ ഒരു ABCD തന്നെയാണ്. സോ നൈസ് ആണ് ആ ഒരു ABCD വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറകിൽ നടി 6 അടി. ഓക്കെ, ഒന്നാമതേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത അവിടെ രണ്ടുപേരോ രണ്ടുപേരും ഒരുമിച്ച് അടിക്കാൻ പോയി പാടില്ല, അത് തെറ്റാണ്. ഓ മൈ ഗോഡ്, അവർ തമ്മിലടിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ തമ്മിലടിയാണ് തോന്നുന്നു. കുറച്ച് നേരം ചോദിച്ചിരിക്കും പുറകിൽ നടി മുമ്പിൽ നടി എന്തോ നടിയത്. അത് ശരി, മൊത്തം ചുറ്റുപാട് നിന്ന് നമ്മളെ നേസൻ എന്താണ് അടിച്ച് കൊല്ലാൻ വേണ്ടി എന്നെ തന്നെ ടാർജറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്തേ, ഇറങ്ങി ഇവിടെ 2 കിലോ അടിച്ചു, അത് ഹെഡ്ഷോട്ട് പോലും അല്ല, ബോഡി ഷോട്ട് അടിച്ച് കുത്തി പിടിച്ച് ഏതോ കാട്ടുപോട്ട് 2 പിള്ളേർ, അത് പാട്ട് വെടുവന്മാരെ നൈസൻ 2 കിലോ എടുത്തു. അതിലാണോ എന്നോട് ഈ ക്രൂരത? എന്നോട് തെറ്റിച്ച് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, രണ്ടുപേരെ കൊന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കേസ് അതൊരു വലിയ തെറ്റാന്ന് കണ്ടിട്ട് അമ്മമാർ നമ്മളെ ഓടിച്ചിട്ട് കൊല്ലാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. എന്തായാലും അവിടെ നിന്ന് അടിച്ചു വേണ്ടി ഓട്ടോയിലൊക്കെയാണ് ചിലവന്മാർ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഓട്ടോയിലൊക്കെ വന്ന് മാസ് സെൻറ്ററത്തെ അമ്മമാരെ അടിച്ചു വരാൻ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും കേസ് അവിടെ ഇരിക്കട്ടെ, അവന്മാരെ കൊല്ലം കുറച്ച് ലേറ്റ് ആയേക്കാന്ന് വെച്ചാൽ സ്നേഹിതരാണ്, ഓടി 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 പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കാര്യം വന്നിട്ട് അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കേസ് നിങ്ങൾ നമ്മുടെ ലൈവ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, ലൈവ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിഡീം കോഡ് കണക്ക് കിട്ടണം എന്നാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കണ്ട, നമ്മുടെ ലോക്കോ ആപ്പിൽ ഫോളോ ചെയ്യുക. ലോക്കോ ചെയ്ത് കിടക്കും മൊത്തം സ്ട്രീം വരുന്നതായിരിക്കും. ലോക്കോ ആപ്പിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ കേസ് നമ്മുടെ ലൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഒന്നും പേടിക്കേണ്ട, നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്താണ് നമ്മുടെ ഡിസ്കോ സെവലേക്ക് ജോയിൻ ചെയ്യുക. അറ്റ് എവരി വൺ മെൻഷൻ അടിച്ചിട്ട് എല്ലാവരും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതായത് മീഗേമ ലൈവ് വന്നിട്ടേ ഓടിവായോ നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് നൈതർ കിടക്കാൻ പോലത്തെ ഒരു മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാർ ക്ലിക്ക് ചെയ്തിട്ട് നൈതർ നമ്മുടെ ആ ഒരു ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ആ ഒരു കാര്യം ട്രൈ നോക്കുക. ഇപ്പോൾ ഒരു കിടക്കാൻ പോലത്തെ ഒരു കില്ല് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, നോക്കുവാണെങ്കിൽ ഒരു സിപ്ലൈൻ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സിപ്ലൈൻ്റെ അടുത്ത് ഓട്ടോ ഓടുന്നത് മറ്റേ ഓട്ടോക്കാരെന്ന് വെച്ചാൽ നൈസർ അടുത്ത് നോക്കി. പിന്നെ ഞാൻ സിപ്ലൈൻ പിടിച്ചിട്ട് എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുത്തം തന്നെ വന്ന് കയറി തരുവ, എന്തുവാടാ ചെയ്യേണ്ടത്? നിന്റെ കൂട്ടുകാരന്മാരൊക്കെ എവിടെ പോയി എനിക്ക് അറിയാൻ പോലെ ചോദിക്കുന്നത്. ഒക്കെ വന്ന് കയറി എൻ്റെ കൊണ്ട് തന്നെ ചാകണം നിനക്ക് വല്ല നിർബന്ധമുണ്ടോ? മീ ഗെയിമർ ബെഡ ബെഡ പ്രോ പ്ലെയർ ആണ്, ഇത് എല്ലാവരും പറഞ്ഞ കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും 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 ആകാംക്ഷയുടെ വന്നവനെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. വാട്ട് അവർ ആ ഒരു കില്ലെടുത്ത ശേഷം വേറൊരുത്തൻ കാട്ടുകില്ലാടി എൻ്റെ മോനെ കിടക്കുമ്പോൾ ഡാമേജ് വന്നു. ഞാൻ ഇപ്പോൾ തീർന്നു തീർന്നില്ല ലെവലെത്തി. ഓക്കെ, ആ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയത്. എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ പട്ടി ലൈഫായിരുന്നു. ഞാൻ സത്യം ഞാൻ പറയട്ടെ, അവർ ഞാൻ തീർന്നു, ഇനി കളി മുമ്പോട്ടില്ല, ബാക്ക് അടിക്കാൻ പറഞ്ഞ് ഞാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് പെട്ടെന്ന് അവൻ്റെ MB40 വെച്ച് കുത്തിപ്പിടിച്ച് എന്നെ കംപ്ലീറ്റ് ആക്കിയത്. അതൊക്കെ നമ്മുടെ ട്രാജ് തന്ത്രമാണ്. ഒക്കെ ഒരു എനിമീനെ ഏതൊക്കെ രീതിയിൽ എന്താണ് മാനസികവും ശാരീരികവുമായി തളർത്തിയിട്ട് കൊല്ലണം എന്നൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ നൈസ് എന്താണ് കിടക്കും പോലെ കംപ്ലീറ്റ് ആക്കി. അവിടെ എക്സമേറ്റ് സംതിങ് കിടപ്പുണ്ടായിരുന്നു ആ ഒരു പെട്ടിക്കകത്ത്. പക്ഷേ എക്സമേറ്റ് എടുക്കത്തില്ല, കാര്യം എന്താണ് ABCD മുഖ്യം പിക്കില്ലേ. ഓക്കെ, 82 ഡാമേജ് ആണ് ഫസ്റ്റ് അടിക്ക് ഉള്ളത്. അത് കഴിഞ്ഞ ശേഷം അടിക്കുവാണെങ്കിൽ 100 ഡാമേജ് ഒക്കെ ഉള്ളത്. ABCD എന്തുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ച് ഞാൻ ഓട്ടോക്കാരൻ നാട് പാട്ടറിയത്തില്ല, വാട്ടവർ ആ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് നൈസ് എന്താണ് ആ ഒരു മാപ്പ് ചുറ്റി അങ്ങ് പോവുകയാണ്. അത് സോണിനകത്തൂടെ പോവുകയാണ്. ഓക്കെ, അത് സോണിനകത്തൂടെ പോകുന്നതിൻ്റെ കാര്യം വന്നാലും അവിടെ ആരും പൊക്കുന്ന പറഞ്ഞ് ഞങ്ങളുണ്ടായിരുന്നു. ആ ഒരു പൊക്കുന്നവനെങ്കിലും കില്ലെടുക്കണം. അതായത് ആ ഒരു സ്കോണിന് ഐ മീൻ മിക്കവാറും ഉണ്ടല്ലോ, അവൻ സോണിനകത്ത് പൊക്കണമെങ്കിൽ അവൻ്റെ കഥ ഐ മീൻ അവൻ മാത്രം ഉണ്ടാകത്തുള്ളൂ നീ വിചാരിച്ചു. പക്ഷേ അവൻ പൊക്കി കഴിഞ്ഞ സെഷൻ നൈസർ വന്നതുകൊണ്ട് അവൻ്റെ ടീമേറ്റൊക്കെ സോണിനകത്തേക്ക് പറഞ്ഞുണ്ടായിരിക്കും. പെട്ടെന്ന് ഓട്ടോ എടുത്ത് സോണിനകത്തേക്ക് കയറുവാണെങ്കിൽ നമുക്ക് രണ്ടുണ്ട് കാര്യം. അതായത് കിടക്കുമ്പോൾ ഒരു കില്ല് കിട്ടും, അതുപോലെ തന്നെ എന്താണ് അമ്മമാരൊക്കെ ആകാശത്ത് കില്ലെടുക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ കാര്യമുള്ളതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഓട്ടോ എടുത്ത് സോണിനകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ സോണിനകത്ത് കയറാൻ പറ്റുന്നുണ്ടോ ഇല്ല നിങ്ങൾ നോക്കുക. കാര്യം പറയുകയാണെങ്കിലോ അവിടെ ഇഷ്ടംപോലെ എനിമീസ് പുഷിംഗ് വന്ന് നിൽപ്പുണ്ട്, അത് സോണിന് പുറത്ത് പുഷിംഗ് വന്നിപ്പുണ്ട്. ഈ ഒരു പുഷിങ്ങൊക്കെ നമ്മൾ പണ്ടേക്ക് മണ്ടേ വിട്ടുകൊണ്ട് നമുക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും ഇങ്ങനെ അടിച്ചു പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഓവർത്തൻ ബൈക്കൊക്കെ എടുത്ത് പോകുന്നു. ആ ഒരു ബൈക്കാരനെ ഓട്ടോയും കൊണ്ട് ചേസ് ചെയ്ത് മുമ്പിൽ കൊണ്ട് കറക്കി നിർത്തി നീ ഇറങ്ങാ പന്നി എന്ന് പറഞ്ഞ് ഗണ്ണയും ചെയ്ത് അടിച്ച് അവനെ കൊല്ലണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ അവൻ്റെ പാട് നോക്കി പോയതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ സ്ഥലം കൊണ്ട് നൈസായിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു പാറയുടെ മേളിൽ നിന്നൊക്കെ ആരൊക്കെ അടിക്കുന്ന പോലെ. ഓക്കെ, സത്യം പറഞ്ഞാൽ ആ പാറയുടെ മേളിൽ ഒരുത്തിനെ ഞാൻ കണ്ടായിരുന്നു. ലോകിനെ കണ്ടു, എൻ്റെ കണ്ണ് അമ്മാതിരി കണ്ണായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, പാറയുടെ സൈഡിലല്ലായിരുന്നു കേട്ടോ. അത്ര കണ്ടിട്ട് കയറി ഞാൻ പറഞ്ഞു അമ്മാതിരി കണ്ണാണ് പാറ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റോട്ടിൽ അതാണ് ഇതിൻ്റെ കടക്ക്. വാട്ടവർ നമ്മൾ നൈസാണ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എനിമീനെ കാണാൻ ഞാൻ വളരെ കൂടുതലാണ്. ഒന്ന് നോക്കില്ല, പാറയുടെ അവിടെ ഒരുത്തിനെ കണ്ടു, കിടക്കുമ്പോൾ ഒരു നോക്ക് എടുത്തു, അവനെ കംപ്ലീറ്റ് ആക്കണം. ഏതാ ഗൈസ്, ഏതാ പവർഫുൾ ഒരു കില്ലായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്തു. എന്തുപറ്റി എന്റെ പൊന്നളിയാ,
എന്തോ പറഞ്ഞ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഗൈസ് നോക്ക് കാർനൈൻ്റെ ത്രീ ഗൈസ് കാർനൈൻ്റെ സെഡൊക്കെ ഉള്ള സമയത്ത് എന്ത് മാത്രം നമ്മൾ വെറുത്തൊരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു സമയത്ത് ഞാൻ അതൊക്കെ എടുക്കല് ഞാൻ എടുക്കുന്ന സമയത്ത് ടീമേറ്റ് പോലും തന്നെ പച്ചക്ക് തെരുവിളിക്കുമായിരുന്നു കാർനൈൻ്റെ സെഡ് എടുത്ത് കളിക്കുമ്പോൾ. സോ ഓ പി സാധനമായിരുന്നു. ഇപ്പൊ കാർനൈൻ്റെ എയ്റ്റ് ത്രീ വരെ ആക്കാൻ വേണ്ടി പറ്റും ഗൈസ്. എന്റെ മോൻ ഇതിപ്പോൾ സത്യം പറഞ്ഞ ഈ ഒരു മാച്ചിന് ശേഷം ഞാൻ മനസ്സിലാക്കി കാർനൈൻ്റെ എയ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. വാട്ട് ഔട്ട് ഗൈസ് എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. സോ ഈ ഒരു കില്ല അവനാണ് വേറെ വണ്ടി ഇടിച്ചു. വാട്ടവർ ഏതൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് കിട്ടുക്കൻ കിണ്ണങ്കാച്ചി വേറെയുള്ള മാസ്ബിരിക വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ഗൈസ്. ഓക്കെ.